മനുഷ്യലോകത്തിന് ഇനിയും പിടികൊടുക്കാത്ത പല രഹസ്യങ്ങളും ഉള്ളിലൊളിപ്പിച്ച പ്രകൃതിയിലെ മറ്റൊരു വിചിത്രമായ പ്രതിഭാസമാണ് ആഫ്രിക്കയിലെ ലോറ പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ലേഡി ഓഫ് മാലി അഥവാ വൈറ്റ് ലേഡി ഓഫ് ആഫ്രിക്ക എന്നറിയപ്പെടുന്ന ഈ സ്ത്രീ ശില്പം. പുരാവസ്തു ഗവേഷകർക്ക് ഇതുവരെയും കൃത്യമായ കണക്കുകൾ തരാൻ കഴിയാത്ത ഈ വിചിത്രമായ ശില്പം ആഫ്രിക്കൻ രാജ്യങ്ങളായ സെനഗലിൻ്റെയും മാലിയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ലൗറ പർവ്വത നിരയിലാണ് കാണപ്പെട്ടത്. ആയിരത്തി 1997 ഇറ്റാലിയൻ ജിയോളജിസ്റ്റായ എഞ്ചലോ പിറ്റോണി വജ്രനിക്ഷേപം തിരയുന്നതിനിടയിലാണ് ഈ പർവ്വതമുകളിൽ ഒരു സ്ത്രീയുടെ രൂപം കുത്തിയെടുത്തതായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടക്കത്തിൽ ഇതിൻ്റെ കാലപ്പഴക്കം 5000 വർഷമുണ്ടെന്ന് പറഞ്ഞിരുന്ന പുരാവസ്തു ഗവേഷകർ ഇന്ന് പുതിയ പഠനങ്ങളുടെ കണക്ക് പ്രകാരം ചുരുങ്ങിയത് 25000 വർഷമെങ്കിലും പഴക്കമുണ്ട് എന്ന നിഗമനത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പർവ്വതമുകളിൽ കുത്തിയെടുക്കപ്പെട്ട ഈ സ്ത്രീയുടെ രൂപം മനുഷ്യനിർമ്മിതമാണോ അതോ പ്രകൃതിദത്തമാണോ എന്ന് കണ്ടെത്താൻ ഇന്നേ വരെ പുരാവസ്തു ഗവേഷകർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. ജനീവയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറൽ സയൻസിൻ്റെ അഭിപ്രായത്തിൽ ഈ ശില്പത്തിൻ്റെ മുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന നീലക്കല്ലുകൾ ചുരുങ്ങിയത് 1000 വർഷം മുമ്പെങ്കിലും ആരെങ്കിലും അജ്ഞാതമായി സമന്വയിപ്പിച്ചതാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇനിയും മനസ്സിലാകാത്ത ഈ വൈറ്റ് ലേഡി ഓഫ് ആഫ്രിക്ക എന്ന പ്രതിമയ്ക്ക് അറ്റ്ലാന്റിലെ നാഗരികതയുമായി ബന്ധമുണ്ട് എന്നാണ് എഞ്ചലോ പിറ്റേണിയുടെ അഭിപ്രായം. വർഷങ്ങൾക്ക് മുമ്പ് അറ്റ്ലാന്റിൽ നിന്ന് രക്ഷപ്പെട്ട ചിലർ ആഫ്രിക്കയുടെ മേഖലയിൽ അഭയം പ്രാപിച്ചു എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. എന്തുതന്നെയായാലും വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കാതെ ശാസ്ത്രലോകത്തിന് മുൻപിൽ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്ന ഈ പർവ്വതമുകളിലെ ശിലാരൂപം മനുഷ്യനിർമ്മിതമാണോ അതോ പ്രകൃതിദത്തമാണോ എന്ന് തിരിച്ചറിയാൻ ഇനിയും കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് പുരാവസ്തു ഗവേഷകർ എത്തുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം.